2024 മോഹൻലാലിൻ്റെതായി പുറത്തിറങ്ങാൻ പോകുന്ന ചിത്രങ്ങളുടെ അപ്ഡേറ്റാണ് ഈ വീഡിയോയിൽ. അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. 2024 പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരുപിടി നല്ല ചിത്രങ്ങൾ മോഹൻലാലിൻ്റെതായിട്ടുണ്ട്. അതിലാദ്യം ലാലേട്ടൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന സിനിമ ബറോസ് ആണ് റിലീസാകുന്നത്. പൂർണ്ണമായും 3D ഒരുങ്ങുന്ന ഈ ചിത്രം ഓണം റിലീസായിട്ടായിരിക്കും പ്രേക്ഷകർക്ക് മുമ്പിലെത്തുന്നത്. ചിത്രം സെപ്റ്റംബർ 12 റിലീസ് ആകുമെന്നാണ് അണിയറ പ്രവർത്തകർ അറിയിച്ചിരിക്കുന്നത്. ജിജോ പുന്നൂസിന്റെ ബറോസ് ഗാർഡിയൻ ഓഫ് ദ ഗാമാസ് ട്രഷറർ എന്ന കഥയെ ആധാരമാക്കി മോഹൻലാൽ അണിയിച്ചൊരുക്കുന്ന സിനിമയാണ് ബറോസ്. നിധി തേടി ഒരു കുട്ടി ബറോസിന് മുമ്പിലെത്തുന്നതാണ് കഥയുടെ പ്രമേയം. ബറോസ് എന്ന ഭൂതമായാണ് മോഹൻലാൽ വേഷമിടുന്നത്. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ നിർമ്മിക്കുന്ന സിനിമയുടെ തിരക്കഥയും ജിജോ പുന്നൂസ് തന്നെയാണ് നിർവഹിച്ചിരിക്കുന്നത്. 3D ഫാന്റസിയായി എടുക്കുന്ന ഈ ചിത്രത്തിൽ മോഹൻലാലിന് പുറമെ മായ, സീസർ എന്നിവരും പ്രധാന വേഷത്തിൽ എത്തുന്നു. പാസ് വേഗ, റാഫേൽ അമാർഗോ എന്നീ സ്പാനിഷ് താരങ്ങളും ചിത്രത്തിൽ വേഷമിടുന്നുണ്ട് എന്നാണ് സൂചന. അടുത്തതായി മോഹൻലാലിൻ്റെതായി അണിയറയിൽ ഒരുങ്ങുന്ന ചിത്രം തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന L360 ആണ്. രജപുത്രയുടെ ബാനറിൽ രഞ്ജിത്താണ് ചിത്രം നിർമ്മിക്കുന്നത്. മലയാളത്തിൻ്റെ എവർഗ്രീൻ കോംബോ ആയ മോഹൻലാലും ശോഭനയും 20 വർഷങ്ങൾക്കിപ്പുറം ഒന്നിക്കുന്ന ചിത്രമെന്ന പ്രത്യേകതയും ഈ ചിത്രത്തിനുണ്ട്. മോഹൻലാലിൻ്റെ 360 ചിത്രം എന്ന പ്രത്യേകത കൂടിയുണ്ട് ഈ സിനിമയ്ക്ക്. ഒരു സാധാരണ ടാക്സി ഡ്രൈവറുടെ കഥാപാത്രത്തെയാണ് മോഹൻലാൽ ഈ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. L360 എന്ന താൽക്കാലിക നാമം ചെയ്തിരിക്കുന്ന ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് പുരോഗമിക്കുകയാണ്. May 21 മോഹൻലാലിൻ്റെ പിറന്നാൾ ആഘോഷവുമായി ബന്ധപ്പെട്ട് ചിത്രത്തിൻ്റെ പേര് പുറത്തുവിടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മോഹൻലാൽ, ജിത്തു ജോസഫ് കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന റാം ആണ് മോഹൻലാലിൻ്റെതായി റിലീസ് തയ്യാറെടുക്കുന്ന മറ്റൊരു ചിത്രം. ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് വർക്കുകൾ ഇപ്പോൾ അടുത്ത ഷെഡ്യൂളിനായി കാത്തിരിക്കുകയാണ്. തൃഷയാണ് ചിത്രത്തിൽ മോഹൻലാലിൻ്റെ നായികയായി എത്തുന്നത്. ഹേയ് ജൂഡ് എന്ന ചിത്രത്തിന് ശേഷം തൃഷ അഭിനയിക്കുന്ന മലയാള ചിത്രം എന്ന പ്രത്യേകതയും റാമിനുണ്ട്. ദുർഗാകൃഷ്ണ, ഇന്ദ്രജിത്ത്, സിദ്ദിഖ് എന്നിവരാണ് മറ്റ് അഭിനേതാക്കൾ. ചിത്രത്തെപ്പറ്റിയുള്ള പുത്തൻ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുകയാണ് സിനിമാ ലോകം. ലൂസിഫർ എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്യുന്ന മോഹൻലാൽ ചിത്രമാണ് എമ്പുരാൻ. വൻ ബജറ്റിൽ ഒരുങ്ങുന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ജോലികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും വിദേശത്തുമായി ചിത്രീകരണം നടന്നുകൊണ്ടിരിക്കുന്ന ചിത്രം മലയാള സിനിമയിൽ വൻ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുള്ള ഒരു സിനിമ കൂടിയാണ്. സൂപ്പർ കോംബോ ആയ മോഹൻലാലും പൃഥ്വിരാജും ഒന്നിക്കുന്ന ചിത്രത്തിൽ വൻ പ്രതീക്ഷയാണ് മലയാള സിനിമാ ലോകത്തിനുള്ളത്. ചിത്രത്തിന്റെ റിലീസ് സംബന്ധമായ അപ്ഡേറ്റുകൾ ഒന്നും പുറത്തു വന്നിട്ടില്ല. ഒരു ഇടവേളയ്ക്ക് ശേഷം മോഹൻലാൽ ജോഷി കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന ചിത്രമാണ് റമ്പാൻ. ചെമ്പൻ വിനോദ് ജോസാണ് ചിത്രത്തിന്റെ കഥ എഴുതുന്നത്. ഒരു ആക്ഷൻ ചിത്രമായിട്ടായിരിക്കും ചിത്രം ഒരുങ്ങുക. പുറത്തു വന്നിട്ടുള്ള അപ്ഡേറ്റുകൾ ചിത്രത്തിന് നൽകുന്നത് വമ്പൻ ഹൈപ്പാണ്. 2025 ചിത്രം റിലീസാവുക. മലയാള സിനിമയ്ക്ക് വമ്പൻ ഹിറ്റുകൾ നൽകിയിട്ടുള്ള സംവിധായകൻ സത്യൻ അന്തിക്കാട് മോഹൻലാലിനെ നായകനാക്കി സിനിമ ചെയ്യുന്ന വിവരം ഈ അടുത്തിടെ പുറത്തു വന്നിരുന്നു. മോഹൻലാലിനെ ഒരു സാധാരണക്കാരനായി കാണാൻ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നുവെന്നും അതിനാൽ തന്റെ അടുത്ത ചിത്രത്തിൽ അങ്ങനെയൊരു കഥാപാത്രമായിരിക്കും മോഹൻലാലിൻ്റെതെന്നും അദ്ദേഹം ഒരു അഭിമുഖത്തിൽ പറഞ്ഞു. എന്തുതന്നെയായാലും ലാലേട്ടന്റെ വ്യത്യസ്ത പാറ്റേണുകളിലുള്ള ഒരുപിടി നല്ല സിനിമകൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. ആ നല്ല ചിത്രങ്ങൾക്കായി കാത്തിരിക്കാം. സിനിമാ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾക്കും വാർത്തകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.